വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കെ അദ്ദേഹത്തിൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു കെ എം ഷാജഹാൻ പിന്നീട് അദ്ദേഹം സി പി എമ്മുമായി അകന്നു ഇപ്പോൾ അദ്ദേഹത്തിന് പുതിയ ഒരു വേഷം ലഭിച്ചിരിക്കുകയാണ് അദ്ദേഹം അഭിഭാഷകന്റെ റോളിലാണ് ഇപ്പോൾ ഉള്ളത് അദ്ദേഹം ഇന്നലെയാണ് കെ എൻ ഷാജഹാൻ എൻറോൾ ചെയ്തത് ജനകീയ വിഷയങ്ങളിൽ ഇനി നിയമ പോരാട്ടത്തിന് തുടക്കം കുറിക്കുകയാണെന്നാണ് അദ്ദേഹം എൻറോൾ ചെയ്തതിനു ശേഷം പ്രതികരിച്ചത് വി എസിനെ ജനകീയനാക്കിയത് ഡൽഹി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ കെ എം ഷാജഹാൻ ആയിരുന്നു എന്നായിരുന്നു അന്നത്തെ വിലയിരുത്തൽ സ്ത്രീപീഡനം ഭൂമി കയ്യേറ്റം തുടങ്ങിയ എല്ലാത്തരം അനീതികൾക്കും അഴിമതികൾക്കുമെതിരെ കേരളത്തിൽ രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെ കാലത്തുണ്ടായ വലിയ ജനകീയ മുന്നേറ്റത്തിന് നേതൃത്വം നൽകാൻ അച്യുതാനന്ദനെ സജ്ജനാക്കിയത് ഷാജഹാൻ ആയിരുന്നു പാമ്പാടി നെഹ്റു കോളേജിൽ കോപ്പിയടി ആരോപണത്തെ തുടർന്ന് ദുരൂഹ സാഹചര്യത്തിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയ ജിഷ്ണു പ്രണോയ്ക്ക് നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ട അമ്മ മഹിജ് നടത്തിയ സമരത്തിനിടെ അറസ്റ്റിലായതോടെയാണ് കെ എം ഷാജഹാൻ എന്ന പേര് കേരളം വീണ്ടും ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നത് ഈ വിഷയത്തിൽ ജയിൽ കഴിയുമ്പോഴാണ് എൽ എൽ ബിയുടെ രണ്ട് പരീക്ഷകൾ ഷാജഹാൻ പാസ്സായത് ഇക്കാലയളവിൽ തന്നെയാണ് പിണറായി വിജയൻ പ്രതികാരം ചെയ്യുന്നു ചെയ്യുന്നുവെന്നാരോപിച്ച് കെ എം ഷാജഹാന്റെ മാതാവ് നിരാഹാര സമരം നടത്തിയത് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ നിന്ന് ഫിഷറീസിൽ എം എസ് സി പാസായതിനു ശേഷം സെൻറ്റർ ഫോർ ഡെവലപ്മെൻ്റ് സ്റ്റഡീസിൽ ഗവേഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കാലത്താണ് ഇടതുപക്ഷത്തിൻ്റെ ആഗോളവൽക്കരണ വിരുദ്ധ ക്യാമ്പയിനുകളിലെ മുന്നണി പോരാളി എന്ന നിലയിൽ കെ എം ഷാജഹാനെ കേരളം അറിയുന്നത് ഗാട്ട് കരാറിനെക്കുറിച്ചും ഫിഷറീസ് മേഖലയിൽ അത് സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചും നമ്മുടെ കൃഷിയിലും വ്യവസായത്തിലും ആഗോളവൽക്കരണം സൃഷ്ടിക്കാനിടയുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും ഷാജഹാൻ എഴുതിയ ലേഖനങ്ങളും പ്രസംഗങ്ങളും ആ ആശയ സമരങ്ങൾ വലിയ പങ്കുവഹിച്ചു കേരളത്തിലുടനീളം നടന്ന പ്രചരണ പരിപാടികളുടെ മുൻനിരയിൽ ഷാജഹാൻ ഉണ്ടായിരുന്നു രണ്ടാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് രണ്ടായിരത്തി ഒന്നിലെ ഇടതുമുന്നണി മന്ത്രിസഭാ കാലത്ത് ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാനായിരുന്ന ഐ എസ് ഗുലാത്തിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി സമർത്ഥനായ ഒരു ആക്ടിവിസ്റ്റ് ബുദ്ധിജീവി വേണമെന്ന സർക്കാർ തീരുമാനമനുസരിച്ച് ആ ചുമതല ഏറ്റെടുക്കാൻ സി പി എം ഷാജഹാനെ നിയോഗിച്ചു അധികാര വികേന്ദ്രീകരണത്തിൽ പുതിയ തുടക്കം കുറിക്കുകയും ജനകീയ ആസൂത്രണം ആരംഭിക്കുകയും ചെയ്ത സുപ്രധാനമായ ആ കാലയളവിൽ ആസൂത്രണ ബോർഡിൽ ഐ എസ് ഗുലാത്തിക്ക് ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞതിന് പിന്നിൽ ഷാജഹാന്റെ ഘടനാധിപ്പ് ും വലിയ പങ്കുണ്ട് രണ്ടായിരത്തി ഒന്നിൽ വി എസ് അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായപ്പോൾ അദ്ദേഹത്തിന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് ഷാജഹാൻ വി എസിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കുന്നത് കേരള സമൂഹത്തിൽ അനീതിക്കും അഴിമതിക്കുമെതിരെ പ്രതികരിക്കുന്ന ഏതൊരാൾക്കും ധൈര്യത്തോടെ ചെന്ന് കയറാനുള്ള ഇടമാക്കി പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിനെ ഷാജഹാൻ മാറ്റി സി പി എമ്മിൻ്റെ സാമ്പ്രദായിക രീതികളാൽ പാർട്ടിയിൽ നിന്ന് അകന്ന ധാരാളം പേർ പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസ്ക്കെതിരെ നടന്ന പുതിയ ജനകീയ മുന്നറിയിപ്പ് ഭാഗമാവുകയും ചെയ്തു അഴിമതിക്കെതിരെ വി എസ് എടുത്ത നിലപാടുകളൊപ്പമായിരുന്നു സ്വാഭാവികമായും ഷാജഹാൻ വ്യാജ ലോട്ടറി മാഫിയുടെയും റിയൽ എസ്റ്റേറ്റ് മാഫിയുടെയും സ്ത്രീപീഠകരുടെയും ഒക്കെ പേടി സ്വപ്നമായി അദ്ദേഹം നിലപാ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ മാറി വി എസിൻ്റെ നിലപാടുകളിൽ കൃത്യമായി ഒരു ഏകീകരണം ഉണ്ടാക്കാൻ ഷാജഹാൻ കഴിഞ്ഞു അതിനുശേഷമാണ് വി എസ് വലിയ ജനകീയ ായി മാറിയതും പിന്നീട് മുഖ്യമന്ത്രിയായി തിളങ്ങിയതുമൊക്കെ തന്നെ ഷാജഹാന്റെ പിൻബലത്തിലാണ് എന്നായിരുന്നു രാഷ്ട്രീയ കേരളത്തിന്റെ വിലയിരുത്തൽ